മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇന്നലെ തന്നെ റബദാനിൽ നടക്കുന്ന തറാവീഹ് നിസ്കാരം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥനകൾ റമദാൻ മുഴുവൻ തുടരും. يا رافع البليات يا كاشف الهموم يا فارج الهموم يا حي يا قيوم يا ربنا يا ربنا يا ربنا ويا سيدنا ويا مولانا اللهم اصرف عنا هذا الوباء اللهم اصرف مدينه مسجد النبوي الامام شيخ صلاح البدير പൊട്ടി കരഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രാർത്ഥന ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനും ആരാധനാലയങ്ങൾ തുറന്നു കിട്ടാനും ഷെയ്ഖ് സലാഹ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ ഈ റമദാനിൽ നടന്ന ആദ്യത്തെ തറാവീഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം. മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിൽ തറാവീഹ് നിസ്കാരത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദേശ് നേതൃത്വം നൽകി. ആരാധനാലയങ്ങളിൽ രണ്ട് ഹറം പള്ളികളിൽ മാത്രമാണ് രാജ്യത്ത് ഈ റമദാനിൽ സമൂഹ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും നടക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിൽ പങ്കെടുക്കാൻ പക്ഷേ പൊതുജനങ്ങൾക്ക് സാധിക്കില്ല. ഹറം പള്ളികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മാത്രമാണ് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത്. റമദാനിൽ സാധാരണ നടക്കാറുള്ള തറാവീഹ് നിസ്കാരത്തിന്റെ പകുതി മാത്രമാണ് ഇത്തവണ നിർവഹിക്കുന്നത്. റമദാനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളെക്കൊണ്ട് വീർപ്പുമുട്ടുന്ന ഹറം പള്ളികൾ ഇത്തവണ ശൂന്യമാണ്. ഉംറ നിർവഹിക്കാനും തവാഫ് ചെയ്യാനും ഭജനം ഇരിക്കാനുമൊന്നും ലോകത്ത് ഏറ്റവും പുണ്യമേറിയ ഈ രണ്ട് പള്ളികളിലേക്ക് പ്രവേശിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല. ഈ രണ്ട് പള്ളികളിലും നടന്നുവരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഫ്താർ വിരുന്നുകളും ഇത്തവണ ഇല്ലാതായി. രാജ്യത്തെ മറ്റെല്ലാ ആരാധനാലയങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. വീടുകളിൽ വെച്ചാണ് എല്ലാവരും പ്രാർത്ഥന നിർവഹിക്കുന്നത്. ജലീൽ കണമംഗലം 24 ജിദ്ദ.